ചേട്ടാ, ഈ പോലീസുകാർക്കുള്ള ഒറ്റ കുഴപ്പമേതാ, ആമാർ എന്തെങ്കിലും ചെയ്താ മർമ്മം നോക്കിയേ ചെയ്യൂ. നല്ല കാലത്തിനാ സൂസി അപ്പൊ ഓടിയെത്തിയത്. ഏത് കഷ്ടകാല സമയത്താണോ എന്തോ ചുവന്ന ഷട്ടാ എനിക്ക് തോന്നിയത്. നീയാ പറഞ്ഞത്? ഞാനങ്ങനെ അറിയുന്നത്, മറ്റവന് ചുവന്ന ഷട്ടാടുന്ന തേങ്ങ ഉടയായിരുന്ന എന്റെ മനസ്സ് വിഷമിച്ചപ്പോ നീ എന്നെ കളിയാക്കിയില്ലേ? ഇപ്പൊ മനസ്സിലായല്ലോ ഇതിലൊക്കെ കാര്യമുണ്ടെന്നുള്ള കാര്യം. പലിശക്കാരനാണെങ്കിലേ ഞാനിവിടെ ഉണ്ടെന്ന് പറയണ്ട. കൃഷ്ണൻകുട്ടിയുടെ അച്ഛനും അമ്മയാ. ചേട്ടാ, ചേട്ടന്റെ അച്ഛനമ്മ കാണാൻ വന്നിരിക്കുന്നു. ഞാൻ പോയി ചായ വാങ്ങിച്ചോട്ടെ. അച്ഛനെ ഒരു രണ്ട് ചായ സ്പെഷ്യൽ ആയിട്ട്. ഞാൻ ഇപ്പൊ കേറി കല്യാണം കഴിച്ചാൽ എങ്ങനെ ചെലവ് കൊടുക്കുന്ന നിങ്ങൾ പറഞ്ഞേ? എടാ മോനെ, നീ ചെലവിന് കൊടുക്കണ്ട, നിനക്ക് അവര് ചെലവിന് തരുമെന്ന്. അതിനുള്ള കഴിവ് അവർക്കുണ്ടെന്ന്. അതെ, വന്നു കയറിയ മഹാലക്ഷ്മി എന്താ തൂത്ത് കളയുന്നത്? ആ, ഞാൻ ഒന്നുകൂടെ എന്റെ സമയം നോക്കട്ടെ, എന്നിട്ട് അറിയിക്കാം. എന്നാ ചായ കുടിച്ചിട്ടിരുന്നാ, അപ്പോഴേക്കും ഞാനൊന്ന് റെഡിയാവാം. കടിക്കാനൊന്നുമില്ലേ മക്കളെ? എന്താ കടിക്കാൻ? നേരെ ശരിക്കൊന്ന് വെളുത്തോട്ടെ. എന്തോ കേട്ടോ വിശേഷം? ഓ, നല്ല വിശേഷം. ഞാൻ പെണ്ണ് കെട്ടണം. അതിനിത്ര ദുഃഖം തോന്നു? ചേട്ടൻ പെണ്ണിനെ കെട്ടണോ അതോ പെണ്ണ് ചേട്ടനെ കെട്ടണോ? എന്നുവെച്ചാൽ ചിക്കിലി കിട്ടുമെന്ന്, സ്ത്രീധനം ഉണ്ടോന്ന്? ആ, അതൊക്കെ ഉണ്ട്. പിന്നെ ചുമ്മാ കയറി കെട്ട്. ചേട്ടാ, നമുക്ക് ഒരെണ്ണം ഒത്തു വരുന്നില്ലല്ലോ. അല്ല, ആര് വന്നാലും ഞാൻ എന്നെ വാങ്ങിക്കും. സംഗതി അവർ ഇത്രയൊക്കെ സെറ്റപ്പ് ആക്കി എന്ന് പറഞ്ഞാൽ. അതാ മനുഷ്യ, ഞാൻ പണ്ട് മുതലേ പറയുന്നത്, അവന്റെ അഷ്ടമത്തിലെ ശനി മാറുമ്പോ എല്ലാം മാറുമെന്ന്. ഒരു പത്ത് മണിയായിട്ട് വരണം. നേരം വെളുക്കുന്ന ഒരു കുറ്റം പറഞ്ഞ് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞ് വന്നാലേ ബാക്കിയുള്ളവർക്ക് കുളിക്കുകയും ജപിക്കൊന്നും വേണ്ടായോ? ഒരു നിമിഷം ഒന്ന് പറഞ്ഞേ. എന്താ? ഒരു കാര്യം പറയാനാ. എന്റെ അച്ഛനും അമ്മയാ, അവരുടെ മുമ്പ് വെച്ചൊന്നും പറയല്ലേ. ആരായാലും എനിക്കെന്താ, 71 തുടങ്ങിയതാ ഞാൻ ഈ സ്റ്റുഡിയോ. എനിക്കറിയാം സാർ. അറിയാമല്ലോ. അറിയാം. എന്തറിയാമെന്ന്? 71 തുടങ്ങിയാണത്, ഇനി ഇത് ആവർത്തിക്കില്ല. ഈ ജാതകത്തിനുള്ള ഒരു കുഴപ്പം, സ്വന്തം കാര്യം നോക്കാൻ പഠിച്ചിട്ടില്ല, മറ്റുള്ളവർക്ക് വേണ്ടി തത്രപ്പെട്ട് നടക്കുന്ന ഒരു മനസ്സാണുള്ളത്. അത് നല്ലതല്ലെന്നാണ് സ്വാമി പറയുന്നത്? നല്ലതായിരുന്നു പണ്ട്, ഇപ്പൊ അങ്ങനെയല്ല. ഇന്നത്തെ കാലത്ത് ചവിട്ടിക്കയറാനൊരു ഏണി കിട്ടിയാല് എത്രയും വേഗം ചവിട്ടിക്കയറണം, പിന്നീട് അടുത്ത ഏണി കണ്ടെത്തണം. അല്ലാതെ പഴയ ഏണിയെ ഓർത്ത് അവസരങ്ങൾ പാഴാക്കരുത്. ഏണിയും കിണിയും അല്ല അവിടുത്തെ പ്രശ്നം. പിന്നെ കാര്യം പറയണ്ടേ, ചേട്ടന് നല്ലൊരു കല്യാണ ആലോചന വന്നിട്ടുണ്ട്, അത് നടക്കുവോ? നടത്തണോ? അതോ നടത്തിയാൽ എങ്ങനെയായിരിക്കും? അതാണ് അറിയേണ്ടത്. ഈ കണ്ടീഷനിൽ ഒന്നും പറയാൻ പറ്റില്ല, പക്ഷെ ഒന്നുറപ്പാണ്, ഇതൊരു ബെസ്റ്റ് ജാതകം. എനിക്ക് അയാൾ പറഞ്ഞാലൊന്നും വലിയ വിശ്വാസം വരുന്നില്ല. മൗഢ്യം പോലും ചേട്ടന്റെ സമയത്തേക്ക് അയാളെ കവടിക്കാത്താണ്. ആദ്യം അയാൾ അയാളെ സമയം നോക്കട്ടെ. ഹലോ, ഹലോ, ഒന്ന് എഴുന്നേ, ഒന്ന് എഴുന്നേ. ഇതെന്തോ സത്രമാണോ? നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം. മുണ്ടക്കയത്ത് നിന്ന് വരുവാ ഞാന്. ഇവിടെ എത്തിയപ്പോ നെടുമങ്ങാട്ടേക്കുള്ള ലാസ്റ്റ് ബസ്സും പോയി. തണുപ്പ് കാരണം കുറെ ശാസ്മയും. ഒരു രാത്രി തണുപ്പില്ലാതെ ഒന്ന് കഴിയാനുള്ള അവസരം അകത്തെങ്ങാനും ഉണ്ടാക്കി തരണം. അതൊന്നും പറ്റില്ല, വല്ല ബസ്സല്ല റെയിൽവേ സ്റ്റേഷനിൽ മറ്റേ പോയി കളക്. അങ്ങനെ പറയല്ലേ കുഞ്ഞുങ്ങളെ, എനിക്കിവിടെ നെണീക്കാൻ വയ്യാത്തതുകൊണ്ടാ. ഞാനും ഒരു കുടുംബത്തിൽ പറഞ്ഞവനാ. അല്ല അമ്മ, രാവിലെ പോയിക്കൊള്ളാമേ. ചേട്ടന് വേറെ പണിയൊന്നുമില്ലേ? അവസാനം വണ്ടി കൂലിക്കുള്ള കാശും കൂടി കൊടുത്തേക്കേണ്ടി വരും. ഞാൻ പിച്ചക്കാരനൊന്നും അല്ല കുഞ്ഞുങ്ങളെ, എന്റെ കയ്യിൽ ധാരാളം പണമുണ്ട്. നോക്കിയാട്ടെ, വിശ്വാസം ഇല്ലെങ്കിൽ. അമ്മ കാശ് പതിലോട് പിടിച്ചു വെച്ചു.
ചേട്ടൻ ഇതിന്റെ വല്ല കാര്യമുണ്ടോ? പോട്ട് ഗണേശ, ഒരു പ്രായമായ മനുഷ്യനല്ലേ? ഇപ്പോഴത്തെ കാലം അതാണെന്ന്. ഇയാള് വല്ല കള്ളനോ കൊള്ളക്കാരനോ സിക്ക് ബീഗനോ ആരാണെന്നൊക്കെ ആർക്കറിയാം? ഇയാളതൊന്നും അല്ലെന്ന്. ആള് പാവണ്ട അറിയാം. പിന്നെ ഒരു സമാധാനം ഉള്ളത്, സദാനന്ദ മുതലാളി നാളെ ഉച്ച കഴിഞ്ഞ വരൂ, നമുക്ക് അതിനുമുമ്പ് ഇയാൾ ഇറക്കി വിടാം. ഞാൻ ഇപ്പൊ ഷുടി റൂമിൽ പോയി കിടക്കാം. ഈ കിളവൻ വല്ലതും അടിച്ചോണ്ട് പോകാലോ. അതായിട്ടാണോ ചേട്ടാ?